അപ്പോൾ ഇവിടെ 22 വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലാ കലോത്സവം കാർഡുക്ക സ്കൂളിൽ വീണ്ടും വരുന്നത്. അപ്പോൾ അതിന് ആതിഥ്യമരുളാൻ കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് ഈ കാർഡുക്കയിലെ ജനങ്ങൾ അതിനെ കാണുന്നു. വലിയ ഒരുക്കങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ ദിവസങ്ങളായി ഒരുപാട് നാട്ടുകാരും അതുപോലെ തന്നെ ക്ലബ്ബ് പ്രവർത്തകരും പിന്നെ സാമൂഹ്യ പ്രവർത്തകരും ഓൾഡ് സ്റ്റുഡൻസ് ഒക്കെ ഇതിൻ്റെ പിന്നിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മെയിൻ സ്റ്റേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മെയിൻ സ്റ്റേജിൻ്റെ പിന്നെ വലിയ മെയിൻ സ്റ്റേജ് തന്നെ കെട്ടി അത് അതുപോലെ തന്നെ അത് ഇരിക്കാനുള്ള സദസ്സിന് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കി. പക്ഷേ ഇവിടുത്തെ ജനബാഹുല്യത്തെക്കുറിച്ച് ആൾക്കാരുടെ ഒരു പിന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് പോരാ, കൂടുതൽ ആൾക്കാരെ ഇരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു 500 പേർക്ക് കൂടി കൂടുതൽ ഇരിക്കാനുള്ള ഒരു സൗകര്യം കൂടി നമ്മളിപ്പോൾ മെയിൻ സ്റ്റേജിൽ ഒരുക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ കാടകം നാടകത്തിൻ്റെ നാടായതുകൊണ്ട് തന്നെ 3-ാമത്തെ സ്റ്റേജ് പിന്നെ കുറേ കൂടി വലിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നാടകത്തിൻ്റെ സ്റ്റേജ് മെയിൻ സ്റ്റേജിനേക്കാളും കുറേ കൂടി വലിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പൊതുജനാഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും എല്ലാ കാര്യത്തിലും യാതൊരു പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഉത്കണ്ഠയില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കാര്യങ്ങൾ വളരെ ഭംഗിയായി പോകുന്നുണ്ട്. 2000 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്ന് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്തെല്ലാം ചെയ്തിരിക്കുന്നത്.